ഒരമ്മൂമ്മ കേക്കുന്നോ, ഒരമ്മൂമ്മ 206 കൊട്ടയിലെ ചോറ് വാങ്ങി, അതിന് 3 കൊട്ട അപ്പുറത്തെ വീട്ടിക്ക് കൊടുത്തു, 3 കൊട്ട ഇപ്പുറത്തെ വീട്ടിക്കും കൊടുത്തു, ബാക്കി എത്ര കൊട്ട? 1 മുതൽ 100 വരെ എണ്ണുമ്പോഴും അതിൽ എത്ര 9 എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ രണ്ട് പ്രിയ താരങ്ങളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ നേരെ ലാലക്കും അതുപോലെ തന്നെ നമ്മുടെ ഷിക്കുവിലും കൈമാറുകയാണ്. അപ്പൊ ആദ്യം ലാലക്കിലേ പറഞ്ഞു, ഇന്നത്തെ ഞാൻ പറയുന്നത് നിത്യം കൊമ്മങ്കാട് കോയ അസ്സലാമലൈക്കും. അസ്സലാം പോരെ, അതാണ് നമസ്കാരം. എന്തായാലും വസ്ത്ര ഗോൾഡിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ പട്ടാമ്പയിലുള്ള മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. അത് ലേസം സൂചിച്ചുകൊണ്ടു അല്ലേ, അത് കാണാം. കാരണം എന്താ, നമ്മളെ സപ്പോർട്ടോണ്ട് മാത്രം തന്നെയാണ് എത്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. കുഞ്ഞാപ്പൊക്കെ ഡ്രമ്മിന്റെ ഉള്ളിലൊക്കെ പോകണോണ്ടിരുന്നില്ല. ആ അതൊക്കെ നല്ല ഇടങ്ങേറെ എടുത്തിട്ട് ഒറിജിനലാണ്, അതിലെ വീഡിയോ ട്രിക്കൊന്നല്ലത്. അപ്പോ അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പ്രചോദനം തരുന്നത് നിങ്ങളെ പോലത്തെ മുത്തുമണികളാണ്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. ഏ കുഞ്ഞാപ്പൊരെ കൊടുക്കേ, അടിയുന്നില്ല ഇന്നത്തെ ദിവസം അടിയോ. ഏ ആ മൈക്ക് കൊടുക്കാനാ പറഞ്ഞത്, എന്തെങ്കിലും രണ്ടു വാക്ക് ഉരുവിട്ടാ. അസ്സലാമു വീഡിയോയിൽ കാണുമ്പോൾ അടി ഉള്ളപ്പുള്ള തുള്ളല് ഇതൊക്കെയാണ് ഇപ്പോ മുന്നോട്ടും പോയോണ്ടിരിക്കുന്നത്. കൊമ്പങ്ങാട് തറവാട്ട് നിപ്പച്ചിക്കും കുഞ്ഞാപ്പൂരും വരാൻ സാധിച്ചതിന് നല്ല സന്തോഷം. ഇവിടെ വന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാ അടിച്ചു അടിക്കാനല്ല, അടിച്ചു പൊളിക്കാനാണ് അല്ലേ. അപ്പോ നല്ല പാട്ടും ഡാൻസും മിമിക്രിയൊക്കെ വേണ്ട കേട്ടി. അപ്പൊ തുടങ്ങിയാലോ. അപ്പൊ ആദ്യമായിട്ട് കുമ്പങ്ങാട് തറവാട്ടിലുണ്ട് ഒരു ഈശ്വര പ്രാർത്ഥന, അതിനോട് തുടങ്ങ വസ്തു കൂടെ പാടുമോ? അപ്പം രണ്ടു വട്ടം പാടും, ഒന്ന് ഞാൻ ഒറ്റക്ക്, ഒന്നിപ്പച്ചിഞ്ഞാലും കൂടെ പാടൂലേ. എടല്ലേ എടി കൊമ്പങ്ങാട് കോയ അതിന്റെ കൂടെ തിങ്ങിക്കീനോ തിക്കീനല്ല ഞാൻ പറയ കൊമ്പങ്ങാട് കോയ അവളിപ്പിച്ചിന്റെ സൈന ഒമ്പത്തിരുന്ന് പാടേണേ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ. അപ്പൊ പട്ടാമ്പിള്ളക്കൊക്കെ അറിയാലേ, അറിയില്ല കേക്കായി നിങ്ങൾക്ക് ഇങ്ങനൊരു കഥയുടെ അടിച്ചാണെന്താ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് മിമിക്രി ആണോ പാട്ടാണോ ഡാൻസ് ആണോ ഏതാ മിമിക്രി? ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തമിഴ് സിനിമയിലൊക്കെ വിജയിന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു മൊട്ടടിച്ചിട്ട് ഒരു കറുത്തിട്ട് ഒരാളുണ്ട്, മൊട്ട രാജേന്ദ്രൻ എന്ന പേര്. ഒന്നൊരു സൗണ്ട് നിർത്താലോ, മറ്റാണെ സപ്പോർട്ട് ചെയ്യോ? ഉറപ്പ് எனக்கு பிடிச்ச டைலாக் என்ன தெரியுமா? ஒரு பிரச்சனை அறியாத
അതല്ല സംഭവ സാധനങ്ങള്. അടുത്തത് ആക്ഷൻ ഹീറോ വിജു എന്ന് പറഞ്ഞ സിനിമയില് പോലീസിന്റെ ആരായി ആ ഒരു കീബോർഡ് വായിച്ചു. ആക്ഷൻ ഹീറോ വിജു എന്ന സിനിമ ഉണ്ടല്ലോ, അതിൽ രണ്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്ന രണ്ട് ചേച്ചിമാര് കണ്ടല്ലോ, അതിപ്പോ ഒന്നിന്റെ സൗണ്ട് എടുത്ത് സപ്പോർട്ട് ചെയ്യോ ഓർക്കോ. ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം. അതില് മിധുവിനോടൊപ്പം വേദിയിൽ നാല് തവണ മൂന്ന് തവണ നമ്മോടൊപ്പം നമ്മുടെ സ്വീകരണം മുറിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഷിക്കു. അപ്പം ആ ഒരു സമയത്ത് ഷിക്കു പപ്പു സാറിന് സൗണ്ട് അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ ഇവിടെ വന്ന് പറയണം അല്ലേ, അങ്ങനല്ലേ? ആ ഇവിടെ വന്ന് പറയാം അല്ലേ, എല്ലാരും കൂടെ അവിടെ പറഞ്ഞാൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ളൂ. ചോദ്യം എല്ലാവർക്കും പറ്റണതാ, അതിപ്പോ എല്ലാവർക്കും പറ്റും, എല്ലാ പ്രായക്കാർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ചോദ്യം ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഒരു അമ്മൂമ്മ കേക്കുന്നോ, ഒരു അമ്മൂമ്മ 206 കൊട്ടയിലെ ചോറ് വാങ്ങി, അതിന് 3 കൊട്ട അപ്പുറത്തെ വീട്ടിക്ക് കൊടുത്തു, 3 കൊട്ട ഇപ്പുറത്തെ വീട്ടിക്ക് കൊടുത്തു, ബാക്കി എത്ര കൊട്ട ചോറുണ്ടാവും? കറക്റ്റ് ഉത്തരം പറഞ്ഞവർക്ക് മുട്ട അല്ലേ. ഒന്ന് മുതൽ 100 വരെ എത്ര ഓമ്പത്?
ഹലോ ഹലോ